നമസ്കാരം കേരയിൽ അഥവാ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നടക്കുമോ ഇല്ലയോ എന്ന് ഇതുവരെയും ഉറപ്പില്ലാത്ത ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് സർവേ എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറ്റി കേരയിൽ കുറ്റിയടിക്കുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എവിടെയാണെങ്കിലും വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് അതിനെതിരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സാധാരണപ്പെട്ടവരാണ് അവ ജാതി മത രാഷ്ട്രീയമെല്ലാം വ്യത്യാസമെല്ലാം മറന്നാണ് ഈ ഒരു പദ്ധതിക്കെതിരെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഭരണകൂടം പോലീസിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പോലീസിനെ ഒരു ചട്ടുകമായി നിർത്തിക്കൊണ്ട് പോലീസിനെ കൊണ്ട് അടിച്ചമർത്തിച്ച് ആണ് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇവർ ഈ കുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ ബി ജെ പി മറ്റ് ചെറിയ പാർട്ടികളുമൊക്കെ ഈ പദ്ധതിക്കെതിരാണ് എന്ന് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് അതുമാത്രമാണ് സത്യം യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കൂടെ ആര് നിൽക്കുന്നു എന്നതാണ് കാതലായിട്ടുള്ള പ്രശ്നം ഇത് പറയാൻ കാരണം ഇവിടെ നടക്കുന്ന മറ്റ് ചില പ്രശ്നങ്ങൾ അതായത് ഒരാൾക്ക് തല്ലുക ഒരാൾക്ക് എതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ കഴിഞ്ഞ ദിവസം ഒരു കെ എസ് യു വിദ്യാർത്ഥിക്ക് മർദ്ദനം ഒരു കോളേജിൽ ആ വിഷയം ഇന്ന് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു അപ്പോൾ അത് ഒരു വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനും അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ആളുണ്ട് അത്തരം കാര്യങ്ങളിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുമ്പോൾ പോലും പക്ഷേ ഇത് പാവപ്പെട്ട ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് കൂടി ഈ ഒരു സംഭവം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈ ജനങ്ങളുടെ കൂടെ നിൽക്കാനോ എത്ര രാഷ്ട്രീയ പാർ എത്ര രാഷ്ട്രീയ പാർട്ടിക്കാർ കൂടെ ഉണ്ട് എന്നാണ് നോക്കേണ്ടത് വലിയ വായിൽ പറയുന്നുണ്ട് വി ഡി സതീശിനും മറ്റുമൊക്കെ അല്ലെങ്കിൽ കെ സുധാകരനും മറ്റുമൊക്കെ ഈ പദ്ധതി നടത്തിക്കില്ല എന്ന് ഭരിക്കുന്ന ഇടതുപക്ഷം ഇത് നടത്തണം എന്ന വാശിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ രണ്ട് കൂട്ടരും ഈ രണ്ട് കൂട്ടരും യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണല്ലോ ഇവർ പറഞ്ഞു വെക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ ഇത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ജനങ്ങളെയും അതല്ല ഇത് മോശമാണെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ട് ഇത് മോശമാവുന്നു എന്ന് ജനങ്ങളെ പ്രതിപക്ഷവും അറിയിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ കടമ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടല്ലോ പക്ഷേ ഇതൊന്നും ചെയ്യാതെ ജനങ്ങൾ ഓരോ ദിവസവും പോലീസിൻ്റെ ഇന്ന് തല്ലുമേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ടു രസിച്ചുകൊണ്ട് ബാൽക്കണിയിൽ മാറി കയറിയിരുന്നാൽ മതിയോ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അധികാരമുള്ളതിനാൽ ഭരണമുള്ളതിനാൽ പോലീസും അവരുടെ കയ്യിലുള്ളതിനാൽ തീർച്ചയായിട്ടും ഭരണപക്ഷം എത്ര എതിർപ്പുണ്ടെങ്കിലും ഈ പദ്ധതിയുമായിട്ട് അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഈ സർവേയുമായിട്ട് മുൻപോട്ട് തന്നെ പോകും പക്ഷേ നല്ലതാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാൻ ഒരു ശ്രമം നടത്താത്ത എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇനി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്തുകൊണ്ട് ഇതിൻ്റെ ദോഷവശങ്ങൾ ഈ ജനങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ ഒപ്പം നിന്ന് ഈ ഭരണപക്ഷത്തിനെതിരെ പോരാടുകയും ചെയ്യുന്നില്ല എന്നിടത്താണ് ഈ കേരളത്തിലെ സകലമാന പാർട്ടിക്കാരും അവരുടെ പരീക്ഷണ വസ്തു വസ്തുവോ പരീക്ഷണ ശാലയൊക്കെ മാറ്റി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ എന്ന് കാണാം അവർക്ക് ചില ചില കാര്യങ്ങൾ മാത്രം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ചില കാര്യങ്ങളിൽ ജനങ്ങൾ ജനങ്ങളങ്ങ് തല്ലുകൊണ്ടേക്കുക എല്ലാ ദിവസവും പോലീസിൻ്റെ തല്ലുകൊള്ളുകയും പോലീസുമായിട്ട് ഏറ്റുമുട്ടൽ നടക്കുകയും വാർത്തകളാണ് ഇപ്പോൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളയിലാണ് ഇവിടുത്തെ വിഷയം ആദ്യമുണ്ടായിരുന്ന അത്രയും ചൂട് പോലും ഇപ്പോൾ ആർക്കുമില്ല ഒരു സൈഡിൽ കൂടെ പോലീസും പോലീസിൻ്റെ സഹായത്തോടു കൂടി ഈ കേരളിൻ്റെ ആളുകൾ അവരുടെ സർവേ നടത്തുന്നു വീടിൻ്റെ അടുക്കളയിലാണെങ്കിൽ കൂടിയും അവിടെ കീറി കുറ്റിയടിക്കുന്നു ആ വ്യക്തി ഇടതുപക്ഷമാട്ടെ വലതുപക്ഷമാട്ടെ ഏത് മത മതസ്ഥനാട്ടെ ഇതൊന്നും അവർക്ക് വിഷയമല്ല അവരവരുടെ കാര്യമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു പക്ഷെ ഞങ്ങൾ എന്തിനു ഇത് ചെയ്യുന്നു എന്ന് അതിൻ്റെ സതുദ്ദേശത്തോടുകൂടി ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതപ്പെട്ടവർ അതിന് മുതിരാതെ അവരുടെ മർക്കട മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ശരിക്കും ഈ കേരളത്തിലെ പ്രബു പ്രബുദ്ധരായ ജനങ്ങൾ ഇവർ ഈ പറയുന്ന പോലെ പ്രബുദ്ധരാണോ എന്ന് ചിന്തിച്ചു പോകുന്നത് കാരണം ഇവിടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭരണവക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല ആരുമില്ല ജനങ്ങളുടെ കൂടെ ജനങ്ങൾ പോരാടുന്നത് അല്ലെങ്കിൽ അവരുടെ വീടിനു വേണ്ടി അവരുടെ സ്ഥലത്തിന് വേണ്ടി അവരുടെ വീട് സംരക്ഷിക്കേണ്ടത് അവരുടെ സ്ഥലം സംരക്ഷിക്കേണ്ടത് അവരുടെ മാത്രം കടമയും കാര്യവുമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു കേരളം എന്നാണ് കാണാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധാരണപ്പെട്ടവർക്ക് ഭരണപക്ഷത്തിൻ്റെ സഹായമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയോ ഒന്നുമില്ല അവരുടെ വീടും അവരുടെ സ്ഥലവും ഒക്കെ സംരക്ഷിക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്വവും കടമയുമായി മാറിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് വെബ് Tanto menos.